പല വെറൈറ്റി ഐറ്റം ഉണ്ട്. കാന്താരി ഹൽവ, മുന്തിരി ഹൽവ, ബനാന ഹൽവ ഉണ്ട്, മാംഗോ, പിസ്ത, അനാർ, പിന്നെ അനി 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 എന്ന് പറഞ്ഞാൽ തേൻ, തേൻ തേൻ, ഹണി ഹണി. ആ ഓക്കെ, ഇതേതാ ഇതേതാ ഇത് എസ് പി മഞ്ഞാറി. അത് എടുക്ക്, എത്ര? അത് ഒരു അര കിലോ എടുക്കും. ആണോ? ഓക്കെ, അത് മിൽക്ക് അല്ലാതെ മിക്സ് ഫ്രൂട്ട് ഏതാ നിങ്ങൾ പറഞ്ഞേ? ഇതാണോ? അത് വേണ്ട. അത് ഏതാ? അത് വേണ്ട 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 വേണ്ട. ഇത് ഇത് മതി. താഴെ താഴെ നിന്ന് എടുക്കും. ആ അത് അര കിലോ തന്നെ. ഇത് എന്തോ ഏട്ടാ, ഇത് ഓക്കെ. ആ ശരി, മതി. ഇതെന്തോ ഏട്ടാ? കോതമ്പ്, കോതമ്പ്, മതി ചേട്ടാ, ഇത്രയും മതി. അത് ഇച്ചിരി വെള്ളം വെള്ളം എനിക്ക് തന്നെ. അപ്പൊ നമ്മള് കോഴിക്കോട് ഹലുവ വിജയകരമായിട്ട് എഴുതു. പുലരി സ്വീറ്റ്സ് കണ്ടോ? എന്താ ഈ സ്ഥലത്തിന്റെ പേര്? എന്താ എങ്ങനെയാ? മുട്ടായിത്തെരുവ്, മേലേപ്പാളയ റോഡ് എന്നൊക്കെ. നമ്മളെ ഇവിടെ ഒരു എന്താ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്, പുലരി സ്വീറ്റ്സ്. രണ്ട് ഇവരാണ് അതിന്റെ ആൾക്കാര്. ഓക്കെ ഏട്ടാ, താങ്ക് യു. മാനാഞ്ചേര, അതായത് കുളം ചിറ. കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ഫ്രണ്ട്. എവിടെ? പണ്ടത്തെ സിനിമകളൊക്കെ പ്രദർശിപ്പിച്ചിരുന്ന ശാലയാണ്. ഇംഗ്ലീഷ് സിനിമകൾ മാത്രം. കൊട്ടക ഇത് സിനിമ കൊട്ടക എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോകണം അല്ലേ? ഏതാണ്? കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ ടൗൺ ഹാൾ, ഇൻകം ടാക്സ് ഓഫീസ് അല്ലേ? മിൽക്ക് സർബത്താണ് വേണോ? അവിടെ നിന്ന് വാങ്ങിയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജ്, പഴയ ഒരു കോളേജ് അല്ലേ? ഒരുപാട് ഇവിടെ ഗാന്ധി റോഡ് അല്ലേ? ഗാന്ധി റോഡിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. ബീച്ചിലേക്കല്ല ഏടാ പോകുന്നത്? നല്ല ബ്രിഡ്ജ്, നല്ല വൃത്തിയുള്ള ഇതല്ലേ? ആ പ്രൊവിഡൻസ് ഫോണൊക്കെ ഗാന്ധി റോഡ് അല്ലേ?
ബീച്ച് എന്നാണ് അതിന്റെ പേര്. ഗോദി ബീച്ച്. നമുക്ക് ഇവിടൊക്കെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ നിന്ന് എടുത്തു പോവാം. പക്ഷെ ഇന്ന് നമുക്ക് യാത്ര മുന്നോട്ട് തിരിക്കേണ്ടതുകൊണ്ട് നമ്മളിപ്പോ ഇറങ്ങുന്നില്ല. കോഴിക്കോട് ബീച്ചിന്റെ ഒരുപാട് കാഴ്ചകൾ, ആഹാര കാഴ്ചകൾ, ഭക്ഷണ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വേറുള്ള നാളില് ഞങ്ങൾ കോഴിക്കോട്ട് വരുന്നതായിരിക്കും കേട്ടോ. സെറ്റായിട്ട് അപ്പൊ നമുക്കൊണ്ട് കാണിക്കാം. ഇതാണ് കോഴിക്കോട് ബീച്ച് നമ്മുടെ വലതുഭാഗത്തായിട്ട് കാണുന്നത്. അവിടുത്തെ എന്താ വൈകുന്നേരങ്ങളിലുള്ള ഒരുപാട് സ്നാക്സ്, ഒരുപാട് കാര്യങ്ങള്, പിന്നെ ഐസിന്റെ എന്തൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലേ. സൊയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ വെയിലായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതാണോ ഫൺസ്? തണുപ്പാണ്. കൊറേ കാര്യങ്ങൾ ഈ പഴമയുടെ കൊറേ ഏതൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ ചെറുത്. ഇത്ര കടകളാണ് സൈഡില് ബീച്ച്. ഇതെന്താണ് ഇത്? ഇത് ബീച്ച് ഹോസ്പിറ്റലാ. ബീച്ച് ഹോസ്പിറ്റൽ. ഇത് ബീച്ച് ഹോസ്പിറ്റൽ, പഴയ ഹോസ്പിറ്റലാണ്. ഗവൺമെന്റ് ജനറൽ ആശുപത്രി നേരെ പോലെ. അവിടെ എഴുതിയിട്ടുണ്ടല്ലേ സ്കൈലൈൻ്റെ ഒരു ഫ്ലാറ്റ് സമുച്ചയം. അത് നോക്കും. വളരെ സജീവമായ ഒരു ബീച്ച്. ബീച്ചിന്റെ ഓരം ഇരിക്കാൻ കൂടി തോന്നുന്നു. പക്ഷേ ഈ വെയിലത്ത് ഇരിക്കാൻ പറ്റുന്നതിനുപരി നമുക്ക് സമയത്തിൻ്റെ ഉള്ള കാര്യങ്ങളുണ്ട്. കുറെ ശില്പങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതെ. ഞാൻ നോക്കൂ, കോഴിക്കോട് ബീച്ചിൻ്റെ അതിമനോഹരമായ ഒരു ദൃശ്യം. ഇവിടുന്ന് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നൊരു ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ വന്ന് വളരെ ഉല്ലാസകരമായ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണിത്. പല മാതൃകയിലെ കുത്തിയിട്ടുള്ള കല്ലുകൾ നോക്കി, അതിന്റെ മേളിലെ കോട്ട പോലെ കുത്തി. തേങ്ങയാണോ അത്? ഇത് വേറെ ഐ ലവ് കോഴിക്കോട് അവിടെ എഴുതിയിട്ടുണ്ട്. നീ ഇന്നലെ ചോദിച്ച കാര്യല്ലേ, ഐ ലവ് കോഴിക്കോട്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടോട്ട് നീർന്നേ. കണ്ടോ കണ്ടോ, ഫുഡ് സ്റ്റോളുകൾ കണ്ടോ, പലതരത്തിലുള്ള അച്ചാറുകൾ, പിക്കിളുകളൊക്കെ കണ്ടോ. കണ്ടോ 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 കണ്ടോ, പിക്കിളുകൾ കണ്ടോ. കോഴിക്കോട് വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകതയാണിത്, പലതരത്തിലുള്ള ബീച്ചുള്ള അച്ചാറ്, ആ ഐസ് ഉരുളി അല്ലേ, ഐസ് ഒരതി ഒരതി. ബോംബെ ഹോട്ടൽസ് കണ്ടോ, ഇതൊക്കെ പഴയ ഹോട്ടലുകളാണ് ഇവിടുത്തെ അല്ലേ. കോടതി അല്ലേ, ജില്ലാ കോടതി, ഡിസ്ട്രിക്ട് കോടതി. പഴയ ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ്, പണ്ടത്തെ നോക്ക അതിന്റെ എൻട്രൻസ് അല്ലേ. തന്നെയല്ല, പഴയ ബിൽഡിങ്ങുകളാണ് അല്ലേ. ചേട്ടൻ ഇവിടെ ചേട്ടൻ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ് ജില്ലാ കോടതി.
നേരെ പോലെ ഓ ശരി ഇത് അല്ലേ ഇതിനകത്താണ് വലിയ കാടി വലിയ മാർക്കറ്റ് ആണ് അല്ലേ നടന്നു വാങ്ങണം എല്ലാരും മോളിൽ പോകുന്ന ഇവിടെ ഇവിടെ മത്സ്യം മാംസം അതിന്റെ ഒരു ചെറിയ സുഗന്ധം ഒക്കെ നോക്കു 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 സെൻട്രൽ മാർക്കറ്റ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് ആണിത് വളരെ നമുക്ക് രണ്ട് സൈഡുകളുണ്ട് നേരെയാണല്ലേ അപ്പൊ നമ്മുടെ ബേക്കറി കട എവിടെ ആയിരിക്കും മാതൃഭൂമി കോഴിക്കോട് മാതൃഭൂമി പഴയ ചരിത്രങ്ങൾ ശേഷം മാർക്കറ്റ് ഏരിയ നമ്മളൊന്നും ഇറങ്ങിയത് കേശ്വരനാട് നഗരം പോലീസ് സ്റ്റേഷൻ നേരെ റെയിൽവേ സ്റ്റേഷൻ അതാണ് ചേച്ചി ഒരു ബ്ലിങ്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ മുമ്പ് എന്തോ ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല കേട്ടോ നേരെ റെയിൽവേ സ്റ്റേഷൻ പാളയം പപ്പ ഇവിടെ ഉണ്ടല്ലോ തിരുവനന്തപുരത്തുണ്ടല്ലോ പാളയം കളർഫുള്ളായിട്ടുള്ള പാളയം രാവിലെ വന്ന് മാർക്കറ്റിന്റെ സൈഡിലൂടെ ഉള്ള ഒരു വഴിയിലാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് പാളയം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് പാളയം അതുപോലെ തന്നെ ഇവിടുത്തെ മാർക്കറ്റിന്റെ പേരാണ് പാളയം ഇവിടെല്ലാം ആക്രി സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ ഗോൾഡ് മാർക്കറ്റാണ് അതോടൊപ്പം തന്നെ നോക്കി സൺഡേ മാർക്കറ്റിന്റെ പ്രത്യേകത ഉണ്ടോ സൈഡിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് വെക്കുന്നതൊക്കെ ഉണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ചെരുപ്പുകളൊക്കെ ഇട്ട് വെക്കുന്നതാണോ നമ്മൾ രാവിലെ നടന്ന സ്ഥലം തന്നെയാണ് നല്ല ജനത്തിരക്ക് ഉണ്ട് ഇവിടെ ഇപ്പം ആൾക്കാരൊക്കെ പല സാധനങ്ങളും മേടിക്കുന്നു നടന്നു പോകുന്നു കാഴ്ചകൾ കാണുന്നു പഴയ ഓട്ട് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു വിഗ്രഹം ഇരിക്കുന്നു എങ്ങോട്ട് പോണം നമ്മള് നേരെ അല്ലേ എം എം അലി റോഡ് അല്ലേ പാളയം സ്റ്റാൻഡ് എം എം അലി റോഡ് ഇതാണ് പാളയം സ്റ്റാൻഡ് കേട്ടോ ലെഫ്റ്റ് നടന്ന പച്ചക്കറി മാർക്കറ്റ് കേട്ടോ നിങ്ങൾ കൊറേ ഇത് മേടിച്ചോളൂ കേട്ടോ ഈ മാങ്ങളും നാരങ്ങ ഇപ്പൊ മേടിക്കണോ രണ്ട് സൈഡിലുണ്ട് ഷോപ്സാണ് വലിയ വലിയ ഷോപ്സാണ് നമ്മൾ മുമ്പോട്ട് തന്നെ അല്ലേ ഏതാണ് അവിടെ 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 എന്താണെന്ന് ചോദിക്കാൻ നമ്മുടെ ശശിയേട്ടന്റെ ഓഫീസാണിത് രണ്ടാണോ ആ സദ്ഗമയുടെ മേളിൽ ശശിധരൻ കെ അഡ്വക്കേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് വേണ്ട ശശിയേട്ടാ ശശിയേടാ ആ ഇവിടെ അതെ അതെ ശശി ആൻഡ് അസോസിയേറ്റ്സ് അഡ്വക്കേറ്റ് ആൻഡ്
ടാക്സ് കൺസൾട്ടൻസ്. ഇനി ഇവിടെ കൂടെ വന്നിരിക്കണ്ട, റൈറ്റ് എടുക്കട്ടെ. ഓക്കെ, നമ്മൾ ഇതാണ് ഇവിടുന്ന് സ്റ്റേഡിയത്തിൻ്റെ അടുത്തു നിന്ന് റൈറ്റ് എടുക്കുന്നു. ശശിയുടെ ഓഫീസിനടുത്ത് ആ ഇതാണ്, ഇതാണ് ഇതെടുത്തോ റഹ്മത്ത്. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാം, നോ പ്രോബ്ലം. റഹ്മത്ത് റെസ്റ്റോറൻറ്റ് അല്ല, ഇതിനകത്ത് പാർക്കിംഗ് ഉണ്ട്. ഇന്ന് നമുക്ക് ഉച്ചക്ക് ചേച്ചി എല്ലാ ചാപ്പാടെല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞു, നമ്മളതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്നു റഹ്മത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്ക് ബിരിയാണി കിട്ടും. ഇതാ ഇതിലെ ഒരു ചെറിയ പാർക്കിംഗ് ഉണ്ട്, വീട്ടിട്ട് നമ്മളിവിടെ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണി, റഹ്മത്ത് ബിരിയാണി. റഹ്മത്തിലെ ബിരിയാണി ഇന്ന് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. മോള് പറഞ്ഞ ഇവിടുത്തെ റഹ്മത്തിലെ ബീഫ് റോസ്റ്റ് ബിരിയാണി സ്പെഷ്യലാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ടുള്ളൊരു ചെറിയ പരിപാടി ഇതാണ്. ഞങ്ങൾ പെർമനന്റ് ഇല്ല, ഇപ്പൊ എടുത്തിട്ട് പാഴ്സൽ എടുത്തിട്ട് പോവാണ്. ആ പാഴ്സലെ കോഴിക്കോട്ട് വന്നു കഴിഞ്ഞാൽ റഹ്മത്ത് റെസ്റ്റോറൻറ്റ് നമ്മളൊരു ബിരിയാണി തന്നെ പോകണം, എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. പല ടൈപ്പിലെ സ്നാക്സ് ഒക്കെ ഉണ്ട്. ശരി, താങ്ക് യു. ബിരിയാണി ബിരിയാണി കിട്ടി. ബിരിയാണി ഫോർ ഫ്ലോർസ് ആണ് അല്ലേ, മേളില്. ആ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആണോ ഈ ബീഫ് ഇൻ്റെ ഇതല്ലേ, ഇതിനല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം റഹ്മത്തിലെ ബീഫ് ബിരിയാണി, ബീഫ് റോസ് ബിരിയാണി ആണോ? പൊറോട്ടയും ബീഫ് മസാല. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഗോപുരമാണ് കാണുന്നത്. നല്ല പല നിലകളായിട്ടാണല്ലോ, പത്ത് നിലയാണല്ലേ. വീട് എടുത്ത് നിൽക്കാൻ പറ്റുമെന്ന് അറിയുന്നുണ്ടല്ലേ. ഞങ്ങളുടെ സൈഡിൽ കൂടെ ആണ് വന്നത്, അടീക്കടെ വന്നത്.